ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഹ്മത്ത് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും കുറച്ചും കൂടി ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം സൈസ് ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മൂന്ന് പച്ചമുളക്, പിന്നെ നാലഞ്ച് ചെറിയ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പൊടി എടുത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മീൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ മൺചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അഞ്ചാറ് വെളുത്തുള്ളിയും അതുപോലെ നാലഞ്ച് ചെറിയ ഉള്ളിയും പിന്നെ തക്കാളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻകറി സാധാരണ വെക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത് ഇത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ മത്തിക്ക് കിട്ടുക. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മത്തി ഇതിലേക്കെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ടേസ്റ്റ് കിട്ടുക ഇങ്ങനത്തെ ചെറിയ മത്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കുഞ്ഞൻ മത്തി എന്ന് പറയും. ഓരോ നാട്ടിലും വെറൈറ്റി പേരുകളാണ് ഈ മത്തിക്കുള്ളത്. അപ്പോൾ ഈ മത്തിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ചെറിയ മത്തി തന്നെ ഇതിന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ഇവിടെ ഞാൻ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാസിലോട്ട് വെക്കാം. ഇത് ഗ്യാസിലോട്ട് വെക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ നമുക്ക് തീ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇതായ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാ അത്യാവശ്യം തള വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ പതുക്കെ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട്. മീൻ ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്വാദാണ് ഈ മത്തിക്കറിക്ക്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതാ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി കിട്ടുമ്പോഴേ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വരുള്ളൂ. അപ്പോൾ ഇതിൽ കുറഞ്ഞൊരു നീരേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ മീൻ വറ്റിച്ചെടുക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അധികം കറിയൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. മീൻ അത്യാവശ്യം വേവൊക്കെ ആയി വന്നിട്ടുണ്ട്.